കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ഇടതുമുന്നണി സ്ഥാനാർത്ഥി ഡോക്ടർ പി കെ ഗോപൻ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. ജില്ലാ പഞ്ചായത്തിലെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ഡോക്ടർ പി കെ ഗോപൻ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും സിപിഐ പ്രതിനിധിയായിരുന്ന സാംകെ ഡാനിയൽ മുൻധാരണ പ്രകാരം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തു നിന്ന് രാജിവെച്ചതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. യു ഡി എഫ് മത്സരിക്കാൻ തീരുമാനിച്ചതോടെ വോട്ടെടുപ്പ് നടന്നു. ആകെ പോൾ ചെയ്ത 26 വോട്ടിൽ പി കെ ഗോപനിന് 23 വോട്ടും യു ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ബിജേഷ് അബ്രഹാമിന് 3 വോട്ടും ലഭിച്ചു. വരണാധികാരിയായിരുന്ന ജില്ലാ കളക്ടർ അഫ്സാന പർവീൺ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. യുവജനങ്ങളുടെയും കുട്ടികളുടെയും പ്രത്യേകിച്ച് സ്ത്രീകളുടെയും ക്ഷേമം ഉറപ്പാക്കുന്ന പദ്ധതികൾ നടപ്പിലാക്കുമെന്ന് അധികാരമേറ്റ കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ പറഞ്ഞു. ജില്ലാ ആശുപത്രികൾ 4 ജില്ലാ ആശുപത്രി കൂടുതൽ മെച്ചപ്പെട്ട അത് കുറച്ചുകൂടി മെച്ചപ്പെട്ട സൗകര്യങ്ങളുണ്ടാക്കുക, ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ മേന്മകളെല്ലാം അവിടെ ഉപയോഗപ്പെടുത്തുക, ഇത്തരം കാര്യങ്ങൾ ഞങ്ങളുടെ മുമ്പിലുള്ള കാര്യങ്ങളാണ്. സിപിഐഎം കൊല്ലം ജില്ലാ സെക്രട്ടറി സുദേവൻ, കൊല്ലം മേയർ പ്രസന്ന ഏണസ്റ്റ്, എംഎൽഎമാരായ നൌഷാദ്, എം മുകേഷ്, കാഷു കോർപ്പറേഷൻ ചെയർമാൻ എസ് ജയമോഹൻ, ചന്ദ്രമോഹൻ തുടങ്ങിയവർ പങ്കെടുത്തു.